സെൻകുമാറിന്റെ നിയമനത്തിൽ സർക്കാർ നാളെ സുപ്രീം കോടതിയെ സമീപിക്കും. വിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിക്കുക. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സെൻകുമാറിനെ പുനർനിയമിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളാനിരിക്കുകയാണ് പുതിയ തീരുമാനം. സെൻകുമാറിന്റെ നിയമനം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സെൻകുമാറിനെ മാറ്റിയ അതേ ഉത്തരവിൽ മറ്റ് DGP മാരെയും മാറ്റിയിട്ടുണ്ട്. ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊള്ളേണ്ടത് എന്നും വ്യക്തത വേണം. ബുധനാഴ്ച ചേരാനിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ സെൻകുമാറിനെ പുനർനിയമിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുമെന്നായിരുന്നു സൂചന. എന്നാൽ പുതിയ സാഹചര്യത്തിൽ സെൻകുമാറിന്റെ വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുകയില്ല. നിയമസഭയിൽ പ്രതിപക്ഷം ഉദ്ധരിച്ച രേഖകൾ സെൻകുമാർ ചോർത്തി നൽകിയതാണെന്ന സംശയവും സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് സെൻകുമാറിന്റെ പുനർനിയമനം മന്ത്രിസഭാ യോഗം പരിഗണിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും കരുതുന്നു. ഇത് സെൻകുമാറിന്റെ സർക്കാർ വിരുദ്ധ നീക്കമാണെന്നും സർക്കാർ കരുതുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. TP സെൻകുമാർ വിഷയത്തിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ പരിശോധനയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതേസമയം സെൻകുമാർ വിഷയത്തിൽ സർക്കാർ തെറ്റായ ഭരണ കീഴ്വഴക്കം സൃഷ്ടിക്കുന്നതായി ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. TP സെൻകുമാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നിലപാട് വ്യക്തമാക്കി. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വിധിപ്പകർപ്പ് ലഭ്യമായുടൻ ചീഫ് സെക്രട്ടറി നടപടികൾ സ്വീകരിച്ചു. നിയമ സെക്രട്ടറിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ AG നിയമോപദേശവും തേടിയതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. സുപ്രീംകോടതി വിധി നടപ്പിലാക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ മേൽ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ പരിശോധന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉചിതമായ തീരുമാനം അതുമായി ബന്ധപ്പെട്ട് എടുക്കുക തന്നെ ചെയ്യും. എന്നാൽ സെൻകുമാർ വിഷയത്തിൽ സർക്കാർ നീതി നടപ്പാക്കുന്നതിനു പകരം വൈകിപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ക്രമസമാധാന ചുമതലയുള്ള DGP ഇല്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത്. തെറ്റായ കീഴ്വഴക്കമാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. 8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തിനാണ് ഈ ഗവൺമെന്റ് ചാഞ്ചാട്ടം? എന്തിനാണ് ഗവൺമെന്റ് ഒളിച്ചുകളി? കേരളത്തിന്റെ ഭരണരംഗത്ത് നിങ്ങൾ തെറ്റായ കീഴ്വഴക്ക സൃഷ്ടിക്കുകയാണ്. ഈ കാര്യത്തിൽ DGP നിയമനത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഏറ്റ പരിക്കിന്റെ പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന പോലീസിൽ നാഥനില്ലാത്ത അവസ്ഥയില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ജനങ്ങളുടെ അസംതൃപ്തി കണക്കിലെടുത്താണ് സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നും പ്രതിപക്ഷത്തിന് മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും എസ് ഷീജ. ചീഫ് സെക്രട്ടറിക്കെതിരെ സെൻകുമാർ നൽകിയ കോടതിയലക്ഷ്യ കേസ് വെള്ളിയാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. വെള്ളിയാഴ്ച വാദം കേൾക്കുന്ന കേസുകളുടെ പട്ടികയിൽ സെൻകുമാർ സമർപ്പിച്ച ഹർജി ഉൾപ്പെടുത്തി സുപ്രീംകോടതി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവിയായി പുനർനിയമിക്കണമെന്ന സുപ്രീംകോടതി ഉത്തരവ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സെൻകുമാർ കോടതിയലക്ഷ്യ ഹർജി നൽകിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയെ ഒന്നാം എതിർകക്ഷിയാക്കി നൽകിയിരിക്കുന്ന ഹർജി വെള്ളിയാഴ്ച കേൾക്കുന്ന കേസുകളുടെ പട്ടികയിൽ സുപ്രീംകോടതി ഉൾപ്പെടുത്തി. കേസിൽ നേരത്തെ വാദം കേൾക്കണമെന്ന് കോടതിക്ക് മുമ്പിൽ ആവശ്യപ്പെടാൻ ഇന്നലെ തീരുമാനിച്ചിരുന്നെങ്കിലും തിരിച്ചടി ഉണ്ടാകുമെന്നതിനാൽ അവസാന നിമിഷം സെൻകുമാറിന്റെ അഭിഭാഷകർ പിന്മാറിയിരുന്നു. സ്ഥാനം വൈകിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ ഏതറ്റം വരെ പോകുമെന്നും നഷ്ടപ്പെട്ട കാലാവധി നീട്ടി നൽകണമെന്നുമാണ് കോടതിയലക്ഷ്യ ഹർജിയിൽ സെൻകുമാർ ആവശ്യപ്പെടുന്നത്. അതേസമയം സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. സെൻകുമാറിന് പകരം ലോക്നാഥ് ബെഹ്റയെ DGP നിയമിച്ച ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു. അതേ ഉത്തരവിൽ ഉൾപ്പെടുന്ന വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നിയമനവും എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് സുപ്രീംകോടതി വിധി ഒന്നും പറയുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വിധിയിൽ വ്യക്തത തേടുന്നത്. വെള്ളിയാഴ്ച സെൻകുമാറിന്റെ ഹർജി പരിഗണിക്കുന്ന സമയത്ത് വ്യക്തത തേടിയുള്ള ഹർജി സുപ്രീംകോടതിക്ക് മുമ്പിൽ സർക്കാർ കൊണ്ടുവരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പോലീസിന് വീഴ്ച പറ്റുന്നുണ്ടെങ്കിൽ അത് മുൻ സർക്കാരിന്റെ ഹാങ് ഓവർ കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രമൺ ശ്രീവാസ്തവയെ ഉപദേശകനാക്കിയതിൽ തെറ്റില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് 120 ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ആരോപിച്ചു. പോലീസ്, ജയിൽ എന്നീ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയിൽ നിറഞ്ഞു നിന്നത് സെൻകുമാർ വിഷയം തന്നെയായിരുന്നു. സുപ്രീംകോടതി വിധി നടപ്പിലാക്കാതെ സർക്കാർ കോടതിയെ വെല്ലുവിളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഇതിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി പോലീസിന് വീഴ്ച പറ്റിയെങ്കിൽ അത് മുൻ സർക്കാരിൻ്റെ കാലത്തെ ഹാങ് ഓവർ കൊണ്ടാണെന്ന് പറഞ്ഞു. രമൺ ശ്രീവാസ്തവയെ താൻ ഉപദേശകനാക്കിയതിനെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു. സർ, രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്നയാൾ അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് സ്വീകരിച്ച സ്ഥാനങ്ങൾ അവിടെ ഇരിക്കട്ടെ, അതെല്ലാവർക്കും അറിയാം. UDF DGP നിശ്ചയിച്ചയാളാണ്. ഞങ്ങൾ ഇവിടെ ഭരിക്കുന്ന കാലത്ത് ഞങ്ങളോടൊപ്പവും DGP ഇരുന്നയാളാണ് സർ. അങ്ങനെയുള്ളൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അങ്ങനത്തെ ഒരാളെ
സാധാരണഗതിയിൽ കാര്യങ്ങളിൽ ഉപദേശകനായി സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഡി ജി പി ആയിട്ട് എടുത്താമെങ്കിൽ പിന്നെ ഉപദേശകനാകുമ്പോൾ മാത്രം പ്രത്യേക ആപത്ത് സംഭവിച്ചു. ഹോം സെക്രട്ടറിയുടെ ഫയലിൽ ചിലത് കാണാതായത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്തല്ല, മറിച്ച് മുൻ സർക്കാരിന്റെ കാലത്താണെന്ന് മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. സ്റ്റേഷൻ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർമാർക്ക് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. കാണാതാവുന്ന യുവാക്കളെ കണ്ടെത്തുന്നതിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് വകുപ്പിനെ പറ്റിയുള്ള 120 ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഇത് സഭയോടും അംഗങ്ങളോടുമുള്ള അനാദരവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ നാക്കുപിഴയെ കളിയാക്കിയ ട്രോളർമാരെയും ഭരണപക്ഷത്തെയും പറ്റി തിരുവഞ്ചൂർ ഇങ്ങനെ പറഞ്ഞു. എന്റെ പ്രസംഗത്തിനാണ് ചില വാക്കുകൾ വ്യത്യാസം വന്നു. സർനിക്ക് എന്റെ ഷുഗർ ഡൗണായ സമയത്ത് എനിക്ക് വെള്ളം, ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. ഷുഗർ ഡൗൺ ആയി പോകുമ്പോൾ നാക്ക് കുഴഞ്ഞു പോയാൽ അതുപോലും പ്രചരണമാക്കുന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനത്തെ ഞാൻ യോജിക്കുന്നില്ല. അങ്ങ് സഭാരേഖകളിൽ നിന്ന് അത് മാറ്റണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിനിടെ പ്രതിപക്ഷത്തിന്റെ സംശയത്തിന് മറുപടി നൽകിയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഡബിൾ ഡ്യൂട്ടി സംവിധാനം നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ചും ഡ്യൂട്ടി പുനഃക്രമീകരണത്തിലെ അപാകത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും കെ എസ് ആർ ടി സിയിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർ നടത്തിവന്ന സമരം പിൻവലിക്കാതെ ഒരു വിഭാഗം ജീവനക്കാർ. ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കാനാകില്ലെന്ന നിലപാട് സ്വീകരിച്ചാണ് സമരവുമായി മുന്നോട്ട് പോകാൻ മെക്കാനിക്കൽ വിഭാഗം കൂട്ടായ്മ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം പുതുതായി നടപ്പാക്കിയ സിംഗിൾ ഡ്യൂട്ടി സംവിധാനമായി മുന്നോട്ട് പോകുമെന്നും സമരം ചെയ്യുന്നവർക്കെതിരെ പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടർ രാജമാണിക്യം അറിയിച്ചു. കെ എസ് ആർ ടി സിയിലെ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്ക് നിലവിലുണ്ടായിരുന്ന ഡബിൾ ഡ്യൂട്ടി സംവിധാനം എടുത്തുകളഞ്ഞ് പകരം സിംഗിൾ ഡ്യൂട്ടി സംവിധാനം നടപ്പിലാക്കിയത് മെയ് 1 മുതലായിരുന്നു. എന്നാൽ പുതിയ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് മെക്കാനിക്കൽ വിഭാഗ ജീവനക്കാർ സമരം ആരംഭിച്ചത്. ബി എം എസ് ഒഴികെയുള്ള സംഘടനകളുടെ തൊഴിലാളികളെല്ലാം സമരത്തിൽ അണിനിരന്നതോടെ ബസ് സർവീസുകൾ തടസ്സപ്പെടുകയും യാത്രക്കാർ ദുരിതത്തിലാകുന്ന സ്ഥിതി വരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി ഗതാഗത മന്ത്രി തോമസ് ചാണ്ടി സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. ഡബിൾ ഡ്യൂട്ടി സംവിധാനം തിരികെ കൊണ്ടുവരണമെന്ന് യൂണിയൻ പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രിയും കെ എസ് ആർ ടി സി എം ഡിയും അതിന് തയ്യാറായില്ല. എടുത്ത തീരുമാനം സുശീൽ ഖന്ന റിപ്പോർട്ട് പ്രകാരം കെ എസ് ആർ ടി സിയെ രക്ഷിക്കുന്നതിനായാണ്. അതിന് ജീവനക്കാർ സഹകരിക്കണം. പഴയതുപോലെ ആഴ്ചയിൽ 3 ദിവസം ഡ്യൂട്ടി, 3 ദിവസം അവധി എന്നത് ഇനി നടക്കുകയില്ലെന്നും മന്ത്രിയും എം ഡി രാജമാണിക്യവും ചർച്ചയിൽ വ്യക്തമാക്കി. തുടർന്ന് സംഘടനാ നേതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം 7 മണി മുതൽ 7 മണി വരെ എന്ന പുതിയൊരു ഷിഫ്റ്റ് കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. കണ്ടക്ടർമാരുടെയും ഡ്രൈവർമാരുടെയും ഡബിൾ ഡ്യൂട്ടി സംവിധാനം ഈ മാസം 21 ഇല്ലാതാകുമെന്നും മന്ത്രി ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചർച്ചയെ തുടർന്ന് ജീവനക്കാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് യൂണിയൻ നേതാക്കൾ ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇപ്പോൾ ബി എം എസിന്റെ കൂട്ടുപിടിച്ച് ഒരു വിഭാഗം മെക്കാനിക്കൽ ജീവനക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. സമരവുമായി മുന്നോട്ടു പോകുമെന്നും മെക്കാനിക്കൽ കൂട്ടായ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ജോലിയിൽ പ്രവേശിക്കാത്ത ജീവനക്കാർക്കെതിരെ പിരിച്ചുവിടൽ അടക്കമുള്ള ശക്തമായ നടപടിയിലേക്ക് കടക്കുമെന്ന് കെ എസ് ആർ ടി സി എം ഡി സർക്കുലറും നൽകിയിരിക്കുകയാണ്. എന്നാൽ ജീവനക്കാർ സമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ കെ എസ് ആർ ടി സി സർവീസുകളെ അത് സാരമായി ബാധിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആവശ്യമില്ലാതെ മരുന്നുകൾ വാങ്ങിക്കൂട്ടിയ സംഭവത്തിൽ മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും തടവും പിഴയും. ആരോഗ്യവകുപ്പ് മുൻ ഡയറക്ടർ വി കെ രാജൻ, ശൈലജ എന്നിവർക്ക് 5 വർഷം കഠിന തടവും 52 ലക്ഷം രൂപ പിഴയൊടുക്കാനും തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധിച്ചു. 2003 കേസിനാസ്പദമായ സംഭവം നടന്നത്. 2001-2003 യു ഡി എഫ് ഭരണകാലത്താണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ആശുപത്രികൾക്ക് വേണ്ടി ഹെപ്പറ്റൈറ്റിസ് മരുന്നുകൾ യാതൊരാവശ്യവുമില്ലാതെ വാങ്ങിക്കൂട്ടിയത് വഴി 1,49,00,000 രൂപ പൊതുഖജനാവിന് നഷ്ടം സംഭവിച്ചു എന്നാണ് വിജിലൻസ് കേസ്. ശ്രീറാം ഇൻഡസ്ട്രീസ്, ശാന്ത ബയോടെക്സ്, ഭഗത് ഫാർമസ്യൂട്ടിക്കൽസ് എന്നീ കമ്പനികളിൽ നിന്നായിരുന്നു മരുന്ന് വാങ്ങിയത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് മരുന്നുകൾ സൂക്ഷിക്കാനുള്ള ILR ഫ്രിഡ്ജ് പോലും വാങ്ങാതെയാണ് മരുന്നുകൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറും DMOയും ചേർന്ന് വാങ്ങിക്കൂട്ടിയത്. കല്ലൂർ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഹെപ്പറ്റൈറ്റിസ് വാക്സിന് പകരമായി ഇൻസുലിൻ കുത്തിവെച്ചതോടെയാണ് സംഭവം ചുരുളഴിയുന്നത്. സൂക്ഷിക്കാൻ പ്രത്യേകം ഫ്രിഡ്ജില്ലാത്തതിനാൽ ഇൻസുലിൻ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൽ ഹെപ്പറ്റൈറ്റിസ് മരുന്നുകൾ കൂട്ടിക്കലർത്തി വെച്ചതാണ് സംഭവത്തിന് കാരണം. മരുന്നു മാറി കുത്തിവെച്ചു എന്ന നിലയിൽ ആദ്യം തുടങ്ങിയ അന്വേഷണമാണ് സംഭവത്തിൻ്റെ യഥാർത്ഥ കുംഭകോണം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അന്നത്തെ തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ ശൈലജ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ വി കെ രാജൻ, സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ സദാശിവൻ നായർ, ഫാർമസിസ്റ്റ് മുഹമ്മദ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. എന്നാൽ വിചാരണയിൽ സദാശിവൻ നായർ, മുഹമ്മദ് എന്നിവരെ കോടതി വെറുതെ വിട്ടു.
വി കെ രാജൻ, ശൈലജ എന്നിവർക്കെതിരെ അഴിമതി നിരോധന നിയമം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. 5 വർഷം തടവും 52 ലക്ഷം രൂപ പിഴയും ഇരുവർക്കും വിധിച്ചു. വിജിലൻസിന് വേണ്ടി അഡീഷണൽ ലീഗൽ അഡ്വൈസർ എ ബിജു മനോഹർ ഹാജരായി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിൽ ഈ മാസം 25 നടക്കേണ്ടിയിരുന്ന ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കി. സംഘർഷങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് നടപടി. അതിർത്തിയിൽ ഇന്ത്യൻ സൈനികർ വെടിയേറ്റ് മരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധമന്ത്രിയും പ്രധാനമന്ത്രിയും കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ സംഘർഷങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് മെയ് 25 നടത്താൻ നിശ്ചയിച്ചിരുന്ന അനന്ത്നാഗ് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്തത്. April 12 ആദ്യം വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ശ്രീനഗർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 8 പേർ കൊല്ലപ്പെടുകയും പോളിംഗ് 7% കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് മെയ് 25 മാറ്റിവെക്കുകയായിരുന്നു. സംഘർഷങ്ങളുടെയും തുടർച്ചയായ ഭീകരാക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് 70,000+ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഭ്യന്തര മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരമാവധി 30,000 ഉദ്യോഗസ്ഥരെ മാത്രമേ നിയോഗിക്കാൻ കഴിയൂവെന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി. ഇതിനെ തുടർന്നാണ് മെയ് 25 നിശ്ചയിച്ചിരുന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്നതായും പുതുക്കിയ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നും കമ്മീഷൻ ഉത്തരവിറക്കിയത്. അതേസമയം ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മുകാശ്മീർ ഗവർണർ NN വോറയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തിയിൽ പാക് സൈന്യം പ്രകോപനം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചർച്ച നടത്തി. ന്യൂസ് ബ്യൂറോ, ദില്ലി. 2 സൈനികരെ കൊലപ്പെടുത്തിയ മൃതദേഹങ്ങൾ വികൃതമാക്കിയ പാകിസ്ഥാൻ നടപടിക്കെതിരെ തിരിച്ചടിക്കാനൊരുങ്ങി ഇന്ത്യ. തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചതായാണ് സൂചന. അതേസമയം ഇന്ത്യൻ സൈനികരോട് ക്രൂരത കാട്ടിയ പാക് സേനയ്ക്കൊപ്പം ഭീകരരും ഉണ്ടെന്ന് BSF ആരോപിച്ചു. സൈനികരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കിയ പാകിസ്ഥാന നടപടിക്കെതിരെ ശക്തമായ തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ. മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ AK ഭട്ട് പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻ DGയെ പ്രതിഷേധം അറിയിച്ചു. മൃതദേഹങ്ങൾ വികൃതമാക്കിയ നടപടി മനുഷ്യത്വരഹിതവും വീരത്വവുമാണെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യ പാകിസ്ഥാൻ തക്കതായ തിരിച്ചടി അർഹിക്കുന്നതായും മുന്നറിയിപ്പ് നൽകി. 2 സൈനികരുടെ വീരമൃത്യു വെറുതെയാകില്ലെന്നും തിരിച്ചടി നൽകുമെന്നും പ്രതിരോധമന്ത്രി അരുൺ ജെയ്റ്റ്ലി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ജെയ്റ്റ്ലി സ്ഥിതിഗതികൾ ധരിപ്പിച്ചു. ഇന്ത്യൻ സൈനികരോട് ക്രൂരത കാട്ടിയ പാക് സേനാ വിഭാഗമായ ബോർഡർ ആക്ഷൻ ടീമിൽ ഭീകരരും ഉൾപ്പെട്ടതായി BSF ആരോപിച്ചു. പതിവായുള്ള അതിർത്തി പരിശോധനയ്ക്ക് പോയപ്പോഴാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യൻ ഭാഗത്തൊളിച്ചിരുന്ന ഭീകരരും പാക് സൈന്യത്തോടൊപ്പം ഇന്ത്യൻ സൈനികരെ ആക്രമിക്കുകയായിരുന്നുവെന്നും BSF പശ്ചിമ കമാൻഡിന്റെ അഡീഷണൽ ഡയറക്ടർ ജനറൽ KN ചൗധരി പറഞ്ഞു. പാകിസ്ഥാൻ പ്രകോപനത്തിന് ശേഷം അതിർത്തിയിൽ സംഘർഷം തുടരുകയാണ്. നിയന്ത്രണ രേഖയുടെ പല ഭാഗത്തും വെടിവെപ്പുണ്ടായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തെ മരണത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതിക്കുള്ള രൂപരേഖ തയ്യാറാകുന്നു. കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്ന് വാഗ്ദാനം നൽകിയതല്ലാതെ യാതൊരു സഹായവും ചെയ്യാത്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വിഭവ പരിപാലന സമിതി ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയത്. മാറി മാറി വന്ന സർക്കാരുകൾ സംരക്ഷണ പദ്ധതികൾ പലതും പ്രഖ്യാപിച്ചു, ചിലത് നടപ്പിലാക്കി. പക്ഷേ അതൊന്നും തടാകത്തെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ പര്യാപ്തമായില്ല. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി ചെയർമാനായ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ വിഭവ പരിപാലന സമിതി തടാകത്തെ പരിസ്ഥിതി സൗഹൃദമായി സംരക്ഷിക്കുന്നതിന് മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നത്. മണ്ണൊലിപ്പ് മൂലം നികന്ന തീരത്തെ എക്കൽ നീക്കി ആഴം കൂട്ടി ജലസംഭരണം വർദ്ധിപ്പിക്കുക, നീക്കം ചെയ്യുന്ന ചെളി കയർ ഭൂവസ്ത്രത്തിൽ ശേഖരിച്ച് അതിൽ കൈതവച്ച് പിടിപ്പിക്കുക, കല്ലട കനാലിലെ ജലം തടാകത്തിന്റെ ഉറവയാക്കുക, വിളിന്തറ ബണ്ടിൽ കനാൽ ജലം റിസർവറിൽ സംഭരിച്ച് കല്ലടയാറ്റിലേക്കുള്ള ഒഴുക്കിനെ തടഞ്ഞ് പൂർണ്ണമായും ചോർച്ച അടയ്ക്കുക, വൃഷ്ടിപ്രദേശത്ത് വ്യാപകമായി തെങ്ങ് കൃഷിയും കശുമാവ് കൃഷിയും ചെയ്യുക, തടാകത്തിന്റെ 5 കിലോമീറ്റർ പരിധിയിൽ മഴക്കുഴികളും കിണർ റീചാർജിംഗും വ്യാപകമാക്കാനുമാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ശാസ്താംകോട്ട തടാകത്തെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാമെന്നുള്ളതാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ആഗോളതാപന കാലത്തെ ജലാശയ സംരക്ഷണത്തിന്റെ ഒരു മാതൃക രൂപപ്പെടുത്തുക, അതിനുവേണ്ടി പൂർണ്ണമായിട്ടും തടാകത്തിന്റെ ചുറ്റുവട്ടത്ത് അതിന്റെ അന്തരീക്ഷ താപം കുറച്ചു കൊണ്ടുവരാനും ജലശുദ്ധീകരണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ഒക്കെ ആയിട്ടുള്ള മണ്ണൊലിപ്പ് പ്രത്യേകിച്ച് തടയുക എന്നുള്ള ലക്ഷ്യം കൂടി വെച്ചുകൊണ്ട് വലിയ ഒരു ഗ്രീൻ ബെൽറ്റ് സ്ഥാപിക്കുക. ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് ശാസ്താംകോട്ട തടാകത്തിലെ ജലം ഉപകരിക്കുന്നത്. ദാഹജലത്തിനാണെങ്കിലും പ്രാഥമിക ആവശ്യങ്ങൾക്കാണെങ്കിലും ജലം നൽകേണ്ടുന്നത് സർക്കാരോ തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണെന്ന ഒരു ജനവിധിയാണ് ഇപ്പോഴത്തെ ശാസ്താംകോട്ട തടാകത്തിന്റെ അവസ്ഥയ്ക്ക് കാരണം. ജലസാക്ഷരതയുടെ അപര്യാപ്തയെന്നും ചൂണ്ടിക്കാട്ടാം. ശാസ്താംകോട്ടയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.
തൃശൂർ പൂരത്തിൽ വർണ്ണക്കുടയോളം തന്നെ പ്രാധാന്യമുള്ളവയാണ് ആലവട്ടവും വെഞ്ചാമരവും. നഗരം പൂരത്തിലേക്ക് നീങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അണിയറയിൽ ഇവയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നു. പുതുമകൾ പരീക്ഷിച്ചാണ് ഇരുവിഭാഗങ്ങളും അവസാനവട്ട മിനുക്കുപണികൾ പൂർത്തിയാക്കുന്നത്. ഏറെ നാളത്തെ അധ്വാനത്തിനൊടുവിലാണ് കൗതുകമുണർത്തുന്ന ആലവട്ടവും വെഞ്ചാമരങ്ങളും പൂരദിവസം ആനപ്പുറമേറുന്നത്. മയിൽപീലികൾ ശേഖരിച്ചെടുത്ത കൃത്യതയോടെ മുറിച്ചും തുന്നിച്ചേർത്തുമാണ് ആലവട്ടങ്ങളുടെ നിർമ്മാണം. ഏറെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള ഈ ജോലി പൂർത്തിയാക്കാൻ മാസങ്ങൾ വേണ്ടിവരും. പൂർണ്ണമായും കൈകൊണ്ടാണ് നിർമ്മാണം. വൃത്തത്തിന്റെ പെർഫെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനകത്ത് ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും, പ്രത്യേകിച്ചും പ്രദക്ഷൻ സമയത്താണെങ്കിൽ, അത് എടുത്തു കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് കൃത്യം ഒരു കോമ്പസ് വെച്ച് വരച്ചാൽ കിട്ടുന്ന രീതിയിൽ വൃത്തം കിട്ടത്തക്കവണ്ണം ചെയ്യണം. ടിബറ്റിൽ നിന്നും മറ്റും എത്തിക്കുന്ന യാക്കിന്റെ രോമം ഉപയോഗിച്ചാണ് വെഞ്ചാമരത്തിന്റെ നിർമ്മാണം. 4 ദിവസത്തെ അധ്വാനം വേണം ഒരു വെഞ്ചാമരം പൂർത്തിയാക്കാൻ. പൂരച്ചമയങ്ങൾ അണിയിച്ചൊരുക്കുമ്പോൾ പുതുമയ്ക്കായുള്ള പൊടിക്കൈകളും നിർമ്മാണത്തിനിടയിൽ പരീക്ഷിക്കും. തലമുറകൾ കൈമാറി വന്ന അനുഭവ സമ്പത്താണ് ഇക്കാര്യത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ അണിയറ ശില്പികൾക്ക് തുണയാകുന്നത്. ന്യൂസ് ബ്യൂറോ തൃശൂർ.